ആദ്യമേ തന്നെ ഒന്നുകൂടി നന്ദി പറയാണ്. ഇന്നും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എസ് എച്ച് കോളേജ് ഒരു ടീമായിട്ട് ഇവിടെ വന്ന് നമ്മുടെ സഹായിക്കുകയുണ്ടായി. അതുപോലെ എല്ലാ കോളേജിലും ഒരു മാതൃകയാണ്, ആരും മറന്നു പോകരുത്. അപ്പം അതുപോലെ തന്നെ ഇന്ന് നല്ല ഭക്ഷണം കിട്ടി. നമ്മുടെ ബീന റാമു ആണ് ഇവിടെ കൊണ്ടു കപ്പയും മീൻകറി എല്ലാവരും കഴിച്ചാണെന്ന് വിശ്വസിക്കുന്നത്. നാളെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് നമ്മൾ ഫുള്ള് വോളണ്ടിയർ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അവരെ സഹായിക്കണം, ബാക്കിൽ നമ്മൾ എല്ലാ സപ്പോർട്ടും കൂടെ അധികം വെയിറ്റ് ഒന്നും കൊടുക്കാതെ അവരെ പാസ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. നാളെ ഹിറ്റ് എഫ് എമ്മിലെ ഫുൾ ടീം വരുന്നുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്. അപ്പൊ ഏതായാലും ഈ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കാണാനും ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ഇഫ്താർ നോമ്പ് തുറ കൊടുക്കാനും ഒക്കെ സാധിച്ചതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള സ്ത്രീകളുടെ ഒരു പങ്കാളിത്തമാണ്. ആ സ്ത്രീകളുടെ പങ്കാളിത്തം ഒരുപക്ഷെ നാട്ടിൽ നിന്ന് ഇത്തരം ഒരു അവസരം കിട്ടാത്ത നമുക്ക് ഗൾഫിൽ നിന്ന് കിട്ടി. നമ്മുടെ കുട്ടികൾക്ക് നാളെ ഇതൊരു പ്രചോദനമാകുന്ന രീതിയിലേക്ക്, ഒരു ചെറുപ്പകാലത്ത് ഒരു അനുഭവമായി മാറുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും കുട്ടികളെ നാളെ കൊണ്ടുവരണം. ഇത്രയും വലിയൊരു കൂട്ടായ്മ, അക്കാഫിന്റെ യഥാർത്ഥ ശക്തി നമ്മൾ തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് ഈ വർഷത്തിൽ. എല്ലാ വർഷവും ഇത്രയും ഈ 30 ദിവസങ്ങളിൽ നമ്മൾ അത്രമാത്രം പേര് ഒരുമിച്ച് നിന്ന് ഈ കുപ്പായം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ആ കാഫിന്റെ കുപ്പായമായിട്ട് ഇവിടെ നിൽക്കുന്നത് വലിയൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് 7000 പേരാണ്, അതായത് 200,000-ത്തിലധികം പേരെയാണ് നമ്മൾ ഈ 30 ദിവസം കൊണ്ട് ഫീഡ് ചെയ്യുന്നത്. കാഫിന് പിന്നിൽ പ്രത്യേകിച്ച് നല്ലൊരു സപ്പോർട്ടാണ് ഈ ഒരു ഇവിടുത്തതും അതുപോലെ പല പല ഭാഗങ്ങളിൽ നടക്കുന്ന പരിപാടികൾ നല്ല രീതിയിൽ വളരെ സ്മൂത്തായിട്ട് അത് പിരിഞ്ഞു പോകാറില്ല, പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ. പിന്നെ പ്രത്യേകിച്ചില് മനോജ് ഇവിടെ എല്ലാവർക്കും താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. വർഷങ്ങളായി എനിക്ക് തോന്നുന്നത് 2013 ലേബർ ക്യാമ്പിൽ 30 ദിവസവും ഇഫ്താർ നടത്താൻ അക്കാഫ് തീരുമാനിക്കുന്നത്. അന്ന് മുതൽ, ആ വർഷം മുതൽ കോവിഡിൻ്റെ കുറച്ച് കാലഘട്ടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അക്കാഫ് എല്ലാ വർഷവും ലേബർ ക്യാമ്പുകളിൽ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ഇത്രയും തിരക്കിലായാലും ഇന്ന് നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ മാറി, എന്നാലും സ്ത്രീകളുടെ വലിയ പങ്കാളിത്തത്തോടു കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഇന്ന് നമുക്ക് എല്ലാ ഇഫ്താർ കിറ്റും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എല്ലാവർക്കും എത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്രയും വലിയ സഹകരണം അക്കാഫിന്റെ ഓരോ പ്രവർത്തനത്തിനും എന്റെ പൊൻതൂവിലാണെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നത്. എനിക്കിന്ന് പറയാമെന്നില്ല. നാള് നമ്മുടെ കൂടെ നിന്ന് ഇതിന് ഈ ഒരു ഫുഡ് ഡിസ്ട്രിബ്യൂഷനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ലേഡീസ് വിങ് കാരണം നമ്മൾ ആണുങ്ങളെയൊക്കെ കൂടുതൽ എല്ലാ ദിവസവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ലേഡീസ് വിങ്ങാണ്. അവർക്ക് പ്രത്യേക നന്ദി ഞാൻ എൻ്റെ പേരിലും കാഫിൻ്റെ പേരിലും പ്രകാശിപ്പിച്ചു. റംദാൻ കരീം, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ വത്താനി അൽ അംറാദ് ഫൗണ്ടേഷനുമായിട്ട് അക്കാഫ് ഇവൻസ് നടത്തുന്ന ഈ ഒരു പുണ്യകർമ്മം എല്ലാ വർഷത്തെയും പോലും ഈ വർഷം ലേഡീസ് വിങ്ങിൻ്റെ പങ്കാളിത്തം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ ദിവസങ്ങൾ ബാക്കി 14 ദിവസമുണ്ട്. ആ ദിവസങ്ങളിലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും.